താലിബാൻ കിടക്കി അഫ്ഗാനിസ്ഥാനിലെ ദുരിതങ്ങൾ നേരിട്ടറിയുന്ന ഒരു അഫ്ഗാൻ ചെറുപ്പക്കാരനുണ്ട് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ നാട്ടിൽ കഴിയുന്ന രക്ഷിതാക്കളെ ഓർത്ത് വല്ലാതെ സങ്കടപ്പെടുമ്പോഴും കേരളം നൽകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ മുഹമ്മദ് അദ്നാൻ വാതോരാതെ സംസാരിക്കുന്നു നമ്മളോട് ഐ സി സി ആർ സ്കോളർഷിപ്പ് നേടിയാണ് അദ്നാൻ തുടർ പഠനത്തിന് ഇന്ത്യയിലെത്തുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പഠിക്കണമെന്നായിരുന്നു അദ്നാൻ താല്പര്യം. ബി ബി എ പഠനത്തിനായി കോഴിക്കോടെത്തിയ ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. വിശേഷങ്ങൾ അന്വേഷിച്ച് ദിവസവും എത്തുന്ന രക്ഷിതാക്കളുടെ ഫോൺ കോളുകളിൽ ഒന്നിലാണ് താലിബാൻ ആക്രമണത്തെക്കുറിച്ച് അദ്നാൻ ആദ്യം അറിയുന്നത്. According to some news, they have been supported by the Pakistan and some other countries to distinguish the situation in Afghanistan. And currently, they are nominating their members in the government and saying that they will run the government very well and they will satisfy the needs of the people. We expect good from them. We hope the people of Afghanistan live the rest of their life in the fortune. കുറച്ചു ദിവസം നാടുമായി ബന്ധം നഷ്ടപ്പെട്ടു. വീട്ടിൽ നിന്നെത്തുന്ന ഫോൺ കോളുകളും മെസ്സേജുകളും നിലച്ചു. പലായനം ചെയ്യുന്നവരുടെ വാർത്തകൾ വായിച്ച് അദ്നാന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. പക്ഷേ പതിയെ രംഗം ശാന്തമായി. പക്ഷേ താലിബാനെ വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് അദ്നാൻ ഉറച്ചു വിശ്വസിക്കുന്നു. They says that they will not allow the girls, but we saw the news that they will be allowing the girls for the education. They can go to school easily, but there will be a separation between women and boys during the teaching. Malayalam padikkanamennundu pakshe buddhiputtana kootukar paranju kodutha chila vaakkukal arya kootukar katti kodutha kozhikodum avane priyappettadanu. Actually I have learned only few words in Malayalam. Yeah. Of course, why not? Malayalam mansala illa. It means that I don't understand Malayalam. And then sugamado, nanni, that's it. ഇവിടത്തെ എരിവധികമായ ഭക്ഷണത്തെക്കാൾ നാട്ടിലെ മധുരം കൂടിയ ഭക്ഷണം തന്നെ അദ്നാന് പ്രിയം. അതിനേക്കാൾ മധുരമുള്ള ഓർമ്മകളുമായി പഴയ അഫ്ഗാൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് അവൻ ജീവിക്കുന്നത്. 24 കോഴിക്കോട്. ഈ അഫ്ഗാൻ ചെറുപ്പക്കാരന് എല്ലാവിധമായ നല്ല സാഹചര്യവും നമ്മുടെ വിദ്യാർത്ഥികൾ കൊടുക്കട്ടെ. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണെന്ന് സ്വന്തം നാട്ടിൽ അറിയാൻ കഴിയാതെ പോയൊരു ചെറുപ്പക്കാരൻ വിദേശ നാടുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെ വില എന്താണ് എന്ന് ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോൾ മനസ്സിലാകട്ടെ.